ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കഴക്കൂട്ടം ബൈപ്പാസിലാണ് ഉള്ളത്. ബൈപ്പാസിൻ്റെ സൈഡിൽ തന്നെയുള്ള ബ്ലഡ് എന്ന റെസ്റ്റോ ബാറിലാണ് ഉള്ളത്. നമ്മൾ അകത്ത് കയറിയതിന് ശേഷം ബാക്കി വിശേഷങ്ങൾ കാണാം. സൗണ്ട് കേട്ടപ്പോൾ തന്നെ മനസ്സിലായി, കാണാം നല്ല പനിയുണ്ട്, സൗണ്ടൊക്കെ പോയിരിക്കുകയാണ്. ജസ്റ്റ് അകത്ത് കയറി അകത്തെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് ജനത്ത് സെറ്റിലായിട്ട് നമുക്ക് ഇൻട്രോയിലേക്ക് കിടക്കാം. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ശരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, നമ്മൾ 1K ക്രോസ് ചെയ്തു, 1K സബ്സ്ക്രൈബേഴ്സ്. അപ്പോൾ വളരെ ഹാപ്പിയാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയിട്ട്. ഇത്രയും ഒന്നും ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല, എനിക്ക് അങ്ങേയറ്റം സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ഒന്ന് വെറൈറ്റി ആയിട്ട് അടിപൊളിയായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മളിത് ട്രിവാൻഡ്രത്തെത്തി. ട്രിവാൻഡ്രത്ത് ബൈപ്പാസിലുള്ള ബ്ലെൻഡിലാണ് നമ്മളുള്ളത്. നമുക്ക് കുറച്ച് കോണ്ടിനെൻ്റൽ ഐറ്റംസ്, നാടൻ ഐറ്റംസ്, നിങ്ങളുടെ ഇതിൻ്റെ ആംബിയൻസ് കാര്യങ്ങളെല്ലാം നേരത്തെ കണ്ടല്ലോ. ശരിക്കും മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാം. ലൈക്ക് ഒരു പ്രൊഫഷണൽ രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ ഈ ഒരു സെറ്റപ്പിൽ സംഭവം ഉണ്ടെന്ന് ഞാനിത് നേരത്തെ ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ കയറുന്നത്. നമ്മൾ കുറച്ച് ഡിഷസൊക്കെ ഓർഡർ ചെയ്തു. അത്യാവശ്യം ഈ പറയുന്ന നാരങ്ങ വെള്ളവും കാര്യങ്ങളൊക്കെ, ലൈക്ക് ബിയേഴ്സ്, വൈൻസ് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഫുഡിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമുക്കൊന്നുകൂടെ ഇതിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലേക്ക്. സ്റ്റാർട്ടേഴ്സ് നമ്മൾ രണ്ട് ഐറ്റമാണ് പറഞ്ഞത്, ഒന്ന് ചിക്കൻ്റെയും ഒന്ന് ഫിഷിൻ്റെയും. ആദ്യത്തെ കരാഗി എന്ന സിഗ്നേച്ചർ ഡിഷാണ്, പിന്നെ ഒരു തേങ്ങാപ്പാൽ മുളക് മീൻ. അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്യാം. ബീഫാണ്, ബീഫിൻ്റെ സ്റ്റീക്ക് ലൈക്ക് സ്ലോ കുക്ക് ചെയ്ത് അവർ മീഡിയം ഇതിൽ ചെയ്തു തരാമെന്ന് പറഞ്ഞു, അത് നല്ല പ്രതീക്ഷയുണ്ട്. എനിക്ക് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ശരിക്കും ചെറിയൊരു പനിയുണ്ട്, പക്ഷേ എങ്കിലും ഈ ഒരു സന്തോഷ നിമിഷത്തിൽ നമ്മൾ 1K ക്രോസ് ചെയ്തുകൊണ്ട് ഇന്ന് തന്നെ എനിക്ക് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. ട്രിവാൻഡ്രത്ത് ഞാൻ വേറൊരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഞാൻ വേറൊരു റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന വഴിക്ക് റോഡ് സൈഡിൽ ഇത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് കയറിയതാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷങ്ങളൊന്ന് കാണാം. ഓക്കെ, അപ്പം നമ്മൾ ഇവരുടെ സിഗ്നേച്ചർ ഡിഷാണിത്, ഈ കരാഗേ എന്നുള്ളത്. ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ശരിക്കും കാഴ്ചയിൽ മറ്റേ ഈ പറയുന്ന ഒരു മുളകോ അല്ലെങ്കിൽ പറയുന്ന ഒരു എരിവ് ഫീൽ ചെയ്തില്ലെങ്കിലും അത്യാവശ്യം ഫ്ലേവേർഡാണ്, നല്ല ഫ്ലേവറുണ്ട്. നമ്മുടെ തേങ്ങാപ്പാൽ ഫിഷാണ്. ലൈക്ക് നല്ല സോഫ്റ്റാണ്, കിട്ടിയില്ല കുത്തിയിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് നോക്കാം. അതിന് മറ്റേ ഒരു എന്താ പറയുക, ഒരു ഒരു നമ്മളിതുവരെ കഴിച്ചിട്ടില്ലാത്ത ലൈക്ക് ഒരു കോണ്ടിനെൻ്റൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇത് കൊള്ളാം, നല്ലൊരു ടേസ്റ്റ്, നമ്മുടെ നോർമൽ ഒരു അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇനി നമ്മൾ കഴിയാവുന്ന സ്റ്റീക്കാണ്, അതിലാണ് എൻ്റെ എല്ലാ പ്രതീക്ഷയും. നമുക്ക് അതുകൂടെ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ സ്റ്റീക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ശരിക്കും നിങ്ങൾക്കറിയാലോ നമുക്ക് സ്പൂൺ ഫോർക്കുമായിട്ടൊന്നും യാതൊരു വിധ ബന്ധമില്ല. അപ്പം നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ലൈക്ക് ബ്രോക്കലി ഉണ്ട്, ബ്രോക്കലി ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ലൈക്ക് ബ്രോക്കലിക്കൊരു പ്രത്യേകതയുണ്ട്, ശരിക്കും വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള ഒരു വെജിറ്റബിളാണ് ബ്രോക്കലി. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള, ഡയറ്റ് ചെയ്യുന്നവർക്ക് ഏറ്റവും നമ്മുടെ ഗട്ട് ബാക്ടീരിയ ഒക്കെ ഗ്രോ ചെയ്യാനായിട്ട് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന, ഷുഗർ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് എല്ലാവർക്കും ഏറ്റവും പറ്റിയൊരു വെജാണ്. ലൈക്ക് ഒരു വെജാണിത്. അപ്പോൾ നമുക്ക് ശരിക്കും ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തൊരു സംഭവമാണിത്, പൊട്ടറ്റോ, സ്മാഷ്ഡ് പൊട്ടറ്റോ. പക്ഷെ അതുകൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നു. പ്രോപ്പർലി കുക്ക്ഡ് ആണ്. അപ്പോൾ നമ്മൾ സ്റ്റീക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ഓക്കെ ഫൈൻ, ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ക്യാമറ അടുത്തേക്ക് വരൂ.
കൊള്ളാം, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ നമുക്കൊരു ഡ്രിങ്ക് കൂടെ പറഞ്ഞു, ലൈക്ക് ഈ ഡ്രിങ്ക് കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാം, ടേസ്റ്റ് ചെയ്തിട്ട് ബാക്കി വിശേഷം നമുക്ക് ടെയിലറിനായിട്ട് ജസ്റ്റ് പുറത്തിറങ്ങിയിട്ട് കേൾക്കാം. ഓക്കെ, ലൈക്ക് ആംബിയൻസ് മാത്രമല്ല, ലൈക്ക് ഏതായാലും ഈ പറയുന്ന ഡിഷസിൽ എല്ലാം പെർഫെക്റ്റ്, എവറിത്തിങ് കിട്ടില്ല ശരിക്കും. ഇത് ബൈപ്പാസ് വഴി നിങ്ങൾക്കറിയാമല്ലോ, എയർപോർട്ടിൽ നിന്ന് വരുന്നവരും ലൈക്ക് നിങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്ന ഒരു സ്പോട്ടായിരിക്കും, ഉറപ്പായിട്ടും മസ്റ്റ് വിസിറ്റ് ആണ്. ഈ ഒരു വീഡിയോ ഗംഭീരമായി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിതൊന്ന് ഫിനിഷ് ചെയ്യട്ടെ. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങി, ശരിക്കും ഇതിൻ്റെ എൻട്രൻസിൽ ഞാനിത് കാണിക്കാൻ വിട്ടുപോയി. ഇത് ദ ലണ്ടൻ ടാക്സി കമ്പനിയുടെ അവിടുത്തെ ടാക്സിയാണ് ശരിക്കും. ഇതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഒരു പ്രത്യേകതയുണ്ട്, KL02BB. നമ്മൾ കൊല്ലംകാരെ എവിടെ പോയാലും കൊല്ലമാണല്ലോ. പിന്നെ ഫുഡിൻ്റെ കാര്യം പറയാം, ഫുഡ് ശരിക്കും അടിപൊളി എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര കിട്ടില്ലായിരുന്നു. ഭയങ്കര കിട്ടില്ല എന്ന് വെച്ചാൽ അത്രയും കിട്ടില്ല ശരിക്കും. അതിൻ്റെ ഫിഷും ചിക്കനും ബീഫും എല്ലാം എനിക്ക് ഇഷ്ടമുള്ള സ്റ്റീക്കൊക്കെ, ഇത്രയും നല്ല സ്റ്റീക്ക് ഞാൻ വേറെ കഴിച്ചിട്ടില്ല. സർവീസിനെ കുറിച്ച് ശരിക്കും വളരെ മനോഹരമായിട്ടുള്ള സർവീസായിരുന്നു ശരിക്കും. ഈ നമ്മുടെ ട്രിവാൻഡ്രത്ത് എനിക്കൊന്ന് ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നി. ഈവൻ ഞാൻ വേറെ ഒരുപാട് എടുത്ത് പോയിട്ടുണ്ടെങ്കിലും ഏറ്റവും നല്ല സർവീസായിട്ട് തോന്നിയത് ഇവിടെയാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യൂ ബ്ലെൻഡ്. അപ്പം നമ്മൾ ഇറങ്ങുകയാണ്, അപ്പോൾ അടുത്തൊരു വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ, ലവ് യു, ടേക്ക് കെയർ ഗായ്സ്.